മെഗാ ചാനലിലെ പ്രതിഭാ സംഗമത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒട്ടനവധി നല്ല കലാകാരന്മാരുള്ള നമ്മുടെ നാട്ടിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പല കലാകാരന്മാർക്കും കഴിയുന്നില്ല അത്തരത്തിലുള്ള കലാകാരന്മാരെ കണ്ടെത്തുകയും അവർക്കൊരു വേദി ഒരുക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് പ്രതിഭാ സംഗമത്തിലൂടെ ഞങ്ങളിന്ന് ഇന്നത്തെ എപ്പിസോഡിൽ പ്രഗത്ഭരായ മിമിക്രി താരങ്ങളെ കണ്ടെത്തുകയാണ് ഇവിടെ ഏറ്റവും നല്ല മിമിക്രി താരം ആരെന്ന് നിർണയിക്കുന്നതിന് ജഡ്ജായി ഞങ്ങൾ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതനായ ശ്രീ ശ്രീ എന്താ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇപ്പൊ അടുത്ത കാലത്ത് അയാളുടെ ആദ്യത്തെ മലയാള സിനിമ ഇപ്പൊ സംവിധാനം ചെയ്ത് പകുതിക്ക് വെച്ച് നിർത്തി വെച്ചല്ലോ എന്താ പേര് അത് അദ്ദേഹം തന്നെ എത്തിക്കഴിഞ്ഞു ഇദ്ദേഹമാണ് ഇന്ന് നമ്മുടെ മുഖ്യ അതിഥി പ്രശസ്തനായ മിമിക്രി താരം ആര് എന്ന് കണ്ടെത്തുകയാണ് ഇവിടെ പാലക്കാടൻ സ്വദേശിയാണ് ആദ്യം ഇന്ന് നമ്മളുടെ മുമ്പിൽ കഴിവുകൾ പ്രകടിപ്പിക്കാൻ എത്തുന്നത് മിമിക്രി താരം എന്നതിന് പുറമെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച നമ്മുടെ കേരളത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വിദ്യ അഭ്യസിച്ച ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം പത്രത്തിലൂടെ നിങ്ങളെല്ലാം അയാൾ നന്നായി അറിയും ആ വ്യക്തിയെ ആദ്യമായി തന്റെ കഴിവുകൾ തെളിയിക്കാനായി ഞാൻ സ്വാഗതം ചെയ്യുക ഞാൻ വരാൻ കുറച്ച് വൈകിയില്ല നിങ്ങൾ നേരത്തെ വന്നോണ്ടാണ് ശരി ശരി എന്താണ് പേര് എന്റെ പേര് സശി സ്നേഹനെ മാന്യ സശിയായിട്ട് വിളിക്കും

ഈ നമ്മൾ മിമിക്സിന്റെ ആ ഒരു ഇത് നോക്കാനാണ് വന്നെങ്കിലും കൂടെ അതിന് മുൻപായിട്ട് ഇപ്പൊ നമ്മൾ ഈ സാക്ഷരതയ്ക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഞാൻ ഭയങ്കര ഭയങ്കര എന്താ തമാശല്ല ഓ അതായത് അത് ആയിക്കോട്ടെ അപ്പൊ നമ്മളിപ്പോ ഉദ്ദേശിക്കുന്ന എന്താണെങ്കിലേ ഇപ്പൊ നിങ്ങൾ ഈ മിമിക്സ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ സാക്ഷരതയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഒന്നാം സ്ഥാനത്ത് എത്തി ഭയങ്കര സംഭവം ഞാൻ തമാശ അല്ല തമാശല്ലേ ആളാണല്ലോ ആ കഴിവുകള് ഒന്ന് നമ്മുടെ കഴിവ് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് പഠിക്കാൻ എത്ര സമയം വേണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലൊക്കെ എത്തി പഠിച്ചു വരുമ്പോ ഒരു കൊല്ലൊക്കെ ഒരു വർഷം കൊല്ലമൊക്കെ പക്ഷെ ഒറ്റ മിനിറ്റോണ്ടാണ് ഞാൻ പഠിച്ചു ഭയങ്കര അല്ല അത് സംഭവമാണ് ചിന്താമണ്ഡലം ചില ആളുകൾ ചിന്താമണ്ഡലം അപ്പൊ നമുക്ക് സംഗതി എന്തെങ്കിലും ആവട്ടെ അങ്ങനൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ജനങ്ങൾക്ക് അങ്ങനെ ഒന്നും കൂടി ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിട്ട് ഭയങ്കര സംഭവമാണ് തമാശ അല്ല അല്ല അതല്ല നിങ്ങൾ ഈ പഠിച്ച സംഭവം ജനങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് അതൊന്ന് വായിച്ച് ായിട്ട് സംഭവം തന്നെയാണ് അപ്പൊ ഇത് സംഗതി എന്തിനെ ഈ സംഭവം ഇപ്പൊ നമുക്ക് ജനങ്ങളെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കണല്ലോ ഇപ്പൊ ഈ പഠിച്ചു വെച്ചിട്ടില്ല അപ്പൊ നിങ്ങൾ ഈ ഇത്രയും ഇത് സ്പീഡായിട്ട് ഒരു മിനിറ്റ് കൊണ്ട് വളരെ ഒറ്റ മിനിറ്റ് കൊണ്ട് ആ ചോദിച്ചു ആയിരുന്നു അപ്പൊ ഇപ്പോ ഇതിൽ എഴുതിയിട്ടുള്ളത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി വായിച്ചു ഞാൻ സംഭവം തമാശല്ല ചോദിക്കാലോ ചോദിക്ക് ഇത് എന്താണ് ഇത് അതെന്താണ് അത് കറക്റ്റ് ഇത് അത് വളരെ ശരിയാണ് സംഭവം ഇത് അത് വഴ എല്ലാം ശരിയാണ് ഇത് അത് മൊകറി മൊകറി എന്തത് കണ്ടറിയില്ലേക്ക് അല്ലെ കണ്ടറിയില്ല നിങ്ങൾ അതിന്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് അതല്ല സുഹൃത്ത് ഇത് എഴുതിയിട്ടുണ്ടല്ലോ ഇതിൽ എഴുതിയിട്ടുള്ളത് എഴുതി എന്താണെന്ന് വായിക്കൂ വായിക്കേ വായിക്കൂട്ട് വായിച്ചത് വായിച്ച ഞാൻ മറ്റൊക്കെ പറഞ്ഞത് േ വായിക്ക ഇതൊക്കെ നോക്കി പറഞ്ഞതാണ് കണ്ണുപോടേ ചിത്രം നോക്കിട്ടാണോ നിങ്ങൾ ഇതൊക്കെ പഠിച്ചു പറഞ്ഞത് അറിയില്ല ഒന്നും അറിയില്ല ഒന്നറിയില്ല ഞാൻ നിന്റെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ ഒരു ചോദ്യം നിന്റെ അടുത്ത് ചോദിക്കട്ടെ നിന്റെ ആമാശത്തിൽ എത്ര എന്താ നിന്റെ ആകാശം എത്ര നക്ഷത്രം ഉണ്ട് പറ നമ്മുടെ വിഷയം അതല്ലല്ലോ മിമിക്രി രംഗത്തുള്ള അങ്ങയുടെ കഴിവുകൾ തെളിയിക്കാൻ വേഷം കൂട്ടിയെടുക്കത്തി നമുക്ക് ഇതൊന്നും അല്ല നമ്മുടെ ഉദ്ദേശം മിമിക്രി ഞാൻ ഭയങ്കര സംഭവമാണ് മിമുക്രി ഭയങ്കര സംഭവം തമാശക്കാടൊക്കെ നിങ്ങള് പറയരുത് സാറ് പറയും അതെ നമുക്ക് ഈ മിമിക്സ് നമുക്ക് ജനങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന കഴിവുകൾ ഉണ്ടല്ലോ ആ നിങ്ങളത് മിമിക്സ് ഒന്ന് അവതരിപ്പിച്ച് കാണിക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ മിമിക്സിൽ എന്തൊക്കെ വെറൈറ്റീസ് ആണ് നിങ്ങൾ ചെയ്യുന്നത് എന്റെ വെറൈറ്റി അല്ല നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ എന്താണ് ഞാൻ മോജാലി ചെയ്യും മമ്മൂട്ടി ചെയ്യും പിന്നെ ഒരു വെറൈറ്റി ജയൻ ഭയങ്കര സംഭവമാണ് തമാശ അല്ല ആരും അത് വേറെ ചെയ്യാ ഭയങ്കര സംഭവമാണ് കൈയടി കിട്ടാറില്ല എന്തായാലും എന്തെങ്കിലും ആവട്ടെ നമ്മുടെ ഒന്ന് പിടിച്ചേ പിടിക്കി വേണ്ടിട്ടാ ആ പദവിടെ അതെങ്കി ഞാൻ ഇന്ത്യ മനസ്സിലാക്കണം നമ്മുടെ സാധാരണക്കാരൻ ഇന്ത്യ അല്ല ഇന്ത്യ നേരത്തെ പുറത്ത് ചമിച്ച് കൊറച്ച് പോയില്ല നമ്മടെ കുഞ്ഞി മൂപ്പ പിന്നെ ോ അത് ഇംഗ്ലീഷാണെനിക്കറിയില്ല എന്താണ് മോന ദിനാസ്യു പറയുന്നത് ഏ നീലക്കര ഞാൻ മനസ്സിലായോ ഞാൻ മംഗലശ്ശേരി നീലകണ്ടേ ഒന്നും കുറച്ച് അറുപ്പം മാറിയ കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു പാക്കം നിർത്തി ആരും പേടിച്ചിട്ടൊന്നെ സംഗീതം പഠിക്കാനുള്ള മോഖായിട്ട് ചെന്നത് ഒരു നരീടെ മടയിലായിരുന്നു ഗുരുവിന്റെ കബറിൽ ഒരു ലേശം മണ്ണിട്ടിങ്ങോട്ട് പോകുന്നുണ്ട് ഞങ്ങളെ കഴിവുകൾ ഒരു മലമ്പാമന് കിട്ടിയിരുന്നെങ്കി മാല പോലെ മാർത്തിടായിരുന്നു പേണുങ്ങളെ ശാല്യപ്പെടുത്താൻ അലവിലാതി ഷാജി നീയൊക്കെ നീ ഒരു ഒറ്റ നിന്നപ്പോൾ ഉള്ള ആളുകളാണ് ഈ ജയനെ ഇത്രയും മോശം സാർ നിർത്തു അല്ല ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കാണ് പറയരുത് നിങ്ങൾ ഇവിടെ ചെയ്തിട്ട് വേണ്ടേ നിങ്ങളെ അല്ല നമ്മളൊരു ആർട്ടിസ്റ്റിന്റെ സ്വഭാവം സ്റ്റേജ് കേറുമ്പോഴാണ് സാർ ക്ഷമിക്കും നമുക്ക് പറഞ്ഞൂടാ നിങ്ങളെടു നിങ്ങളെടുക്കാം സാറിന് നിക്കണം ഒന്നും നീ എന്ത് പണി കാണിക്കില്ല എന്താണ് വന്ന ആൾക്കാരൊക്കെ തെറ്റിച്ച് സംഭവം എന്റെ അടുത്തത് പുതിയ മറ്റൊരു എന്താണ് വിഭവിക്കാ മതിന്റെ പോവില്ല എന്തെങ്കിലും തരണ്ടേ തന്നാലേ പൂള്ളു എന്റെ വലിയ മെഗാഷോ കാണിച്ചിട്ട് കാശിരിക്കും നിങ്ങള് പോകണം അടുത്താളെ വിളിക്കട്ടെ തരാണ്ടിയാ പൂല്ലേ തരണം തരാണ്ടിയൂ തന്നാലേ പൂവിട്ടാന്നെ പൂല്ല തന്നാലേ പൂ ഞാൻ കഴിഞ്ഞ മഴ സന്തോഷായി ഞാൻ വന്നു നീ ഞാൻ വരും ഈ തായിച്ചു വരൂർക്കാമ്പ് കണ്ടിട്ടുണ്ട് അത് മതി കൊത്താട്ടോട്ടാ പ്രിയമുള്ളവരെ ക്ഷമിക്കണം ഇതുപോലെ ഇനിയും മറ്റു പല താരങ്ങൾ ഇവിടെ വരാനുണ്ട് ഈ പ്രോഗ്രാം തുടർന്നു കൊണ്ടുപോകണമെങ്കിൽ എന്തായാലും നല്ല ക്ഷമയുള്ള ഒരു വ്യക്തി തന്നെ ഇത് നിയന്ത്രിക്കണം എന്ന് ഉറപ്പായിരിക്കുകയാണ് ഏതായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ഡയറക്ടർ തെറ്റിപ്പോയി പുതിയ ഒരു വ്യക്തി ക്ഷമാശീലനായ എല്ലാവർക്കും പ്രിയങ്കരനായ ഒരു വ്യക്തി തന്നെ നമ്മളുടെ ഈ പ്രോഗ്രാമിന് ജഡ്ജായിട്ട് വരണം എന്നാൽ ഈ പരിപാടി തുറന്നുകൊണ്ടു കൊണ്ടുപോകാൻ പോകൂ പറ്റൂ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അത്തരത്തിലൊരു മഹത് വ്യക്തി ഇവിടെ വന്ന് ഇതിൻ്റെ നേതൃത്വം ഏറ്റെടുത്താൽ അടുത്ത മിമിക്രി താരങ്ങളെ നമുക്ക് പരിചയപ്പെടാം അതിനിപ്പോൾ പറ്റിയ ഒരു ആ ഫാദർ ഫാദർ മതി ഫാദർ വന്ന് ഞങ്ങളോട് സഹകരിക്കണം ഫാദർ വരും ഏറ്റവും നല്ല മിമിക്രി താരത്തെ തെരഞ്ഞെടുക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ പരാജയത്തിനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ക്ഷമാശീലമാണോ ഒരു മനുഷ്യന് മാത്രമേ അവന്റെ ജീവിത വിജയത്തിലേക്ക് എത്തുവാൻ കഴിയുള്ളൂ എന്നാൽ ആദ്യം മനസ്സിലാക്കിയോ ക്ഷമിക്കൂ സഹോദര സത്യത്തിലാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരും

ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് വേറൊന്നും തോന്നരുത് സമയക്കുറവ് കൊണ്ടാണ് അടുത്ത പ്രതിഭയെ നമുക്ക് മിമിക്രി നന്നായിട്ട് അറിയുന്ന ആളാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ ചെയ്യും ഞാൻ മെയിൻ ആയിട്ട് ആണ് ചെയ്യുന്നത് താരങ്ങളുടെ ഈ സിനിമാ നടന്മാരുടെ ശബ്ദാനുകരണം ഒരു പുതുമ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ

സാർ പറയും ഞാൻ പറയും ഞാൻ പറയും ആര് ചെയ്യണമെന്ന് ഞാൻ പറയും കാരണം വേറെ ഒന്നും തോന്നരുത് നേരത്തെ ഇവിടെ ഒരു താരം വന്ന് ഞാൻ വളരെ അധികം ബുദ്ധിമുട്ടിയതാ അതുകൊണ്ട് ഞാൻ പറയുന്ന താരങ്ങളെ വേണം നിങ്ങൾ കെട്ടിപ്പൂടി കണ്ടപ്പൊടി കെട്ടിപ്പൊടി

സന്തോഷം കൂ നന്നായിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഈ ശരീരത്തിൽ തൊട്ടിട്ട് വേണ്ട അവിടെ നിന്ന് കാണിച്ചാൽ മതി കേട്ടോ നന്നായിട്ടുണ്ട് അടുത്തത് നടൻപൊരു സംവിധായകനും കൂടിയായ കൊച്ചിൻ അനീഫ പ്രായം നമ്മിൽ മോഹം നൽകി മോഹം കണ്ണിൽ പ്രേമം നൽകി പ്രേമം ചുണ്ടിൽ ദാഗം നൽകരുത്ര ഏത് പന്നിട പാട്ട് പാട്ടു പാടിയത് മനുഷ്യന് പാടാൻ പറ്റാത്ത പാട്ട് അയ്യെ അടുത്തത് നമ്മുക്കോയാ നീ എനിക്ക് രോ വിസ്താർ ഇണങ്ങും പെണങ്ങും കിരിക്കാൻ പറ്റി ഓളെ ഞമ്മക്ക് കിട്ടി അല്ലോ ഡാർലിംഗ് ഡാർലിംഗ് നീയ നിൽക്കി രവിസ്താർ പിണങ്ങു പെണങ്ങു കുരുത്തം കെട്ടോൾ ഓളെ നമ്മൾ കെട്ടിണ്ട് നന്നായിട്ടുണ്ട് ഫാദർ ആകെ പ്രശ്നമാകുമോ അല്ലേ അടുത്തത് എം എസ് തൃപ്പൂണിത്തറ ഒരു പൊണ്ണ് പാത്തേ അത് മീറ്റ സങ്കളെ ചേർത്ത് ഞാൻ ചിരിച്ചാ മരിച്ചാ പാപ്പു അമ്മ ഫാദർ ഇതാകെ പ്രശ്നാവൂ എന്നാ തോന്നുന്നു ഞാൻ കുരിശ് കരുതിട്ടുണ്ട് കുരിശ് കരുതിയിട്ടുണ്ടോ ആ അത് മതി എന്നാൽ നിങ്ങൾ മരിച്ചുപോയ ഒരു ഹാസ്യതാരം മലയാളികൾക്കൊക്കെ പ്രിയപ്പെട്ട ആളാണ് പപ്പു

മനസ്സിലാവുന്നല്ലോ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ലക്ഷത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വരാവുന്ന രോഗം ഞാനൊരു വൈദികനാണെന്നുള്ള കാര്യം നീ മറക്കരുത് നീ എന്നോട് കാണിക്കരുത് നീ എന്നെ ബഹുമാനിച്ചില്ലെങ്കിലും നീ എന്റെ ഈ കൂപ്പായത്തെ ബഹുമാനിക്കണം നേരാ തിരുമേനി ഈ പച്ച ബഹുമാന അല്പം കുറവാ അഞ്ഞും വിറക്കുന്ന കാശുകൊണ്ട് അപ്പം വീഞ്ഞും കഴിച്ച് കോണ്ടാസയിലും ബെഞ്ചിലും കയറി ഇറങ്ങി നടക്കുന്ന ഈ പളുവളത്തെ കുപ്പായത്തോട് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ എന്തോന്നാ ഇറവറൻസ് ബഹുമാനക്കുറവ് ആ എനിക്കത് അല്പം കുറവാ ഒരു വടി ഇവനെ ഫാദർ എന്താണ് എന്റെ പേര് എന്തോ എനിക്ക് അതൽപം

ഈ ഭരചന്ദ്രൻ ഒന്ന് പിടിമുറിക്കാ പിന്നെ നിന്റെ പോപ്പിനുമാവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ മോർണിംഗ് അയ്യോ എന്ത് ഞാനെവിടെയാണ്

സഹോദരങ്ങളെ നമുക്ക് വീണ്ടും കാണാം